ഇനിയോ ഇനി പേരോടും വേറെ ചില മുസ്ലിയാക്കന്മാർ നമ്മൾ ഏറ്റുമുട്ടുന്നതാണ് കാണാൻ പോകുന്നത്. എന്താണ് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ചോദിക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. ഇങ്ങനെ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മൊയ്തീ ശൈഖിനോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാം മൊയ്തീ ശൈഖിനോട് ചോദിക്കാൻ പറ്റുമോ? മുസ്ലിയാക്കന്മാർക്ക് എത്ര ഉത്തരങ്ങൾ, പല ജാതി വൈരുദ്ധ്യാധിഷ്ഠിത ഉത്തരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആദ്യം കൊണ്ടോട്ടിയിൽ കുറെ മുമ്പ് നടന്ന ഒരു സംവാദത്തിൽ വെച്ച് സക്കരിയ സലാഹി ഈ ചോദ്യം ചോദിക്കുന്ന രംഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അല്ലാഹു അല്ലാത്തവരോട് അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അല്ലാഹു അല്ലാത്തവരോടും ചോദിക്കാം. അതിന് തെളിവുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ തുറന്നു പറയണം. വന്മറ മുസ്ലിയാരി പറഞ്ഞ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതും കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് വ്യക്തമാകുമ്പോൾ മാത്രമേ ഈ ചർച്ചയിലൂടെ നമുക്ക് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം നിറവേറുകയുള്ളൂ. നിങ്ങൾ ഇന്നമാ വലിയക്കൂ ചോദ്യമാണ്, എന്ത് അല്ലാഹുവിനോട് ചോദിക്കുന്ന, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാന്നല്ല പറയുന്നത്, എങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മൊയ്തീ ശൈഖിനോട് ചോദിക്കാമോ, ഇഫായി ശൈഖിനോട് ചോദിക്കാമോ? അപ്പൊ അതിനൊരു മൊയ്തീ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് മറുപടി പറയാണ്, പറ്റൂല, ഞാൻ ഇതിനെതിരെ പേരോടും പറയും, അപ്പൊ ഉഷാറാകും ഒന്ന് കേട്ടോളൂ. മൊയ്തീ മുസ്ലിയാർ പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. രണ്ടാമത്തെ ചോദ്യത്തിനാണ് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് ചോദ്യം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു എന്നല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന്. കാര്യമായിക്കൊണ്ട് മൗലവി ചോദിച്ച ചോദ്യം, അള്ളാഹുവിനോട് ചോദിക്കേണ്ട എല്ലാ കാര്യവും അടിമകളോട് ചോദിക്കാൻ പറ്റുമോ? മറുപടി ശ്രദ്ധിക്കൂ, അപ്പോൾ എങ്ങോട്ടും ഇങ്ങോട്ട് ശ്രദ്ധിക്കരുത്, പറ്റുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അടിമകളോട് ചോദിക്കാൻ പറ്റുകയില്ല, അവിടെ എഴുതി വെക്കുക. ഇനി അതിന് വാക്ക് മാറാൻ പാടില്ല, പറ്റുകയില്ല മറുപടി. ഒന്നാമത് ചോദ്യം, അപ്പൊ ഇയാൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റൂല, അല്ലാഹുവിനോട് ഈ പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവരോട് ചോദിക്കാൻ പറ്റൂല. എന്നാ പേരോടോ? ഓ ചോദിക്കാം, പക്ഷെ അള്ളാഹ് കൊടുത്ത കഴിവിനാള് വിശ്വാസം ഉണ്ടാകുന്ന എന്തും ഏത് കാര്യവും ചോദിക്കാ, വൈരുദ്ധ്യം കേട്ടോളൂ. അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ലാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ നിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ലാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ നിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ലാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അല്ലാഹ് വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാര്യം ചോദിക്കാം, പക്ഷെ എന്താണ് അല്ലാഹ് കൊടുത്തത് എന്ന നിലക്കാണ്. അപ്പൊ ആ നിലക്ക് ഏത് കാര്യം ചോദിക്കാം? മറ്റാളോ എഴുതി വെച്ചോളീന്നാ പറഞ്ഞു. എന്ത് ഏ പറ്റൂല മുസ്ലിയാരെ, ഇതിൽ ഏതാ ശരി, ഏതാ ഇസ്ലാം, ഏതാ ദീന്? ഇയാൾ എന്താ പറഞ്ഞത്? ഏത് കാര്യം ചോദിക്കാം, മറ്റേക്ക് കുറച്ച് പഠിച്ചോ പേടി ഉണ്ടാണോ അറിയില്ല, എന്തോ മുപ്പർ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെയും പറഞ്ഞു. ചിന്തിക്കുക ഇനി സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം ദീനിൽ ഒരു തെളിവില്ല, ഒരു തെളിവില്ല. അല്ലാഹുവോടല്ലാതെ മറ്റൊരു ഇലാഹിനോട് ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിലും യാതൊരു രേഖയും അവർക്ക് അതിനെ ഉത്തരിക്കാൻ സാധ്യമല്ല. ഒരാൾക്കും ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയൂല. ഇത്രയും കാലം മുജാഹിദിൽ ആവശ്യപ്പെട്ടിട്ട് ഒരു തെളിവും ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ, ഇല്ലല്ലോ. ഇനിയോ കൊണ്ടുവരുന്ന തെളിവിന്റെ കോലം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ആ കൂട്ടത്തിൽ ഒന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ല വഫാത്തായപ്പോ റസൂലുള്ളാഹിനോട് തേടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇഹ്യാഉ ഉലൂമിദ്ദീനിൽ നിന്ന് ഉദ്ധരിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ല വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖ് ചെന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രണ്ട് ഉദുക്കുർനാ ഇൻദ റബ്ബിക്, നിങ്ങൾ ഞങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പറയണേ നബിയേ, മുഴുവൻ സമയവും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടാവട്ടെ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആര് പറഞ്ഞു? വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാ സഹോദരങ്ങളെ, ഇഹ്യാഉൽ ഉലൂമിദ്ദീൻ അത് ഹാഫിദുൽ ഇറാഖി പറഞ്ഞിട്ടുണ്ട്, അത് സ്വഹീഹല്ല, ദുർബലമാണ് എന്ന്. ഒന്ന് ഹാഫിദുൽ ഇറാഖി പറഞ്ഞു സ്വഹീഹല്ല, ദുർബലമാണ്. ഒന്ന് മറ്റൊരു കാര്യം എന്താ,
രണ്ടാമത്തെ കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിക്കൂ. ഇതിലുള്ള സംഭവം ഇങ്ങനെ ഒരു ഇഹ്യേനിയ വായിച്ചാ എന്താണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പറയണം എന്നാണ് അല്ലേ? അത് അബൂബക്കർ സിദ്ദീഖ് പറയൂ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല സഹോദരങ്ങളെ. നിങ്ങൾ കേട്ടോ സൂറത്തു നൂറിലെ ആയത്തില്ലേ, എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞില്ലേ, ജലാലൈനി പറഞ്ഞില്ലേ, അതുപോലെ പല തഫ്സീറിലും പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടനാട് കേവി മുഹമ്മദ് മുസ്തിയാർ വരെ പറഞ്ഞില്ലേ, പ്രവാചകനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല, യാ അബൽ ഖാസിം എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തിൽ കേട്ടോളൂ ഇബ്നു കസീർ പറഞ്ഞത്. എന്താണ് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് പറയുകയാണ്, അവരാളുകൾ ചിലർ വന്നിട്ട് പറയാറുണ്ടായിരുന്നു യാ മുഹമ്മദ് യാ അബൽ ഖാസിം, യാ മുഹമ്മദ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു, യാ അബൽ ഖാസിം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഫനഹാഹുമുല്ലാഹു അസ്സ വജല്ല അൻ ദാലിക, അപ്പ അല്ലാഹു അവരെ വിരോധിച്ചു. ഇഅലാമൻ ലിനബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരോടുള്ള ആദരവായി കൊണ്ട് ഖാല ഫഖൂലു യാ നബിയല്ലാ യാ റസൂലല്ലാ, മറിച്ച് നിങ്ങൾ വിളിക്കേണ്ടത് യാ നബിയല്ലാ എന്നായിരിക്കണം, യാ റസൂലല്ലാ എന്നായിരിക്കണം, യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തെ കഥ ഇപ്പൊ പറയണേ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല, നിങ്ങൾ സാധാരണ ആൾക്കാർക്കിടെ പേര് വിളിക്കുന്ന പോലെ നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയാ, അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ വഫാത്തിന് ശേഷം യാ മുഹമ്മദ് വിളിക്കേ, പേരോടെന്നെ പൊളിച്ചിട്ടുണ്ട്, പേരോടെന്നെ പൊളിച്ചിട്ടുണ്ട്, പേരോടെന്നെ പറയുന്നത് കേട്ടോളൂ. റസൂലിനെ അങ്ങനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റുമോ കേട്ടോളൂ. ആ പ്രവാചകന്മാർ ആരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവരെക്കാളെല്ലാം സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ആദരവിലും ബഹുമാനത്തിലും വിജ്ഞാനത്തിലും എല്ലാ മഹിമയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മേലെയാണ്. ആ പ്രവാചകന്മാരാരും തന്നെ നബിയോടടുക്കുക പോലും ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഖുർആൻ മറിച്ചു നോക്കിയാൽ യാ മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു വിളിക്കുന്നുണ്ട്. ഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് പണ്ഡിതന്മാര് വിവരിച്ചു, അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരെയെല്ലാം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കളെ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേസമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതിനാൽ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് വിളിച്ചു? വിളിക്കേണ്ട സ്ഥലത്ത് മുഴുവനും സ്ഥാനപ്പേര് വിളിച്ചു. ഞാൻ പോയിട്ട് എൻ്റെ ബാപ്പയെ പേരെടുത്ത് വിളിച്ചാൽ അത് ബഹുമാനം കുറച്ച് കുറവാണ്. കുഞ്ഞബ്ദുൽ ഹാജി എന്ന് പോയി വിളിച്ചാൽ ബഹുമാനം കുറവാണ്. അപ്പൊ മൂപ്പര് മൂപ്പര് വാപ്പാനെ പോയിട്ട് പേര് വിളിച്ചാല് ബഹുമാനം കുറവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലാണ് യാ മുഹമ്മദ് വിളിച്ചാല് ഒരു കുറവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എന്റെ ബാപ്പയുടെ സ്ഥാനപ്പേര്, എന്റെ ബാപ്പ, ഉപ്പ, വാലിദി, അബി എന്നൊക്കെ വിളിച്ചാൽ അത് ബഹുമാനം. എന്റെ ഉസ്താദിന് പോയി
ഞാൻ അബൂബക്കർ മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ അത് അനാദരമാണ് എന്ന് നിങ്ങളൊക്കെ പറയും, എല്ലാവർക്കും മനസ്സിലാവും, അത് ബഹുമാനം പോരാ. അതേസമയത്ത് ഉസ്താദെ, ശൈഖുന എന്നൊക്കെ വിളിച്ചാലോ, സ്ഥാനപ്പേര് വിളിച്ചാലോ, അത് ബഹുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെയൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവരെയൊക്കെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്, അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. പിന്നെ എന്ത് വിളിച്ചു? സ്ഥാനപ്പേര് വിളിച്ചു. യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂൽ. ഓ പ്രവാചകരായവരെ, ഓ അയക്കപ്പെട്ട ദൂതരായവരെ, ഓ പൊതപ്പെട്ട് മൂടിയ വിശേഷമുള്ള നബിയെ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച സ്ഥലത്തെല്ലാം അവിടുത്തെ സ്ഥാന പേര് വിളിച്ചു, പേര് കൊണ്ട് വിളിച്ചില്ല. അപ്പോ ഒക്കെ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു സ്ഥാന പേര് വെച്ചിട്ടാണ് വിളിച്ചത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായി കിടക്കുമ്പോൾ യാ മുഹമ്മദ് ഉൽകുർനാ ഇൻദ റബ്ബിക വല്ലകും മിൻ ബാലിക എന്ന് പറയേ. അത് ഞങ്ങൾ വിശ്വസിക്കണോ? ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണോ? ഹാഫിദുൽ ഇറാഖ് എന്നെ സംബന്ധിച്ച് സ്വഹീഹ് അല്ലെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു പറഞ്ഞു കാര്യം. ഏയ് സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളുടെയും കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുക. മറ്റോ നോക്കുന്നെങ്കിൽ ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ് മുജാഹിദുൽ എന്ന് ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങൾ ഖബർ സിയാറത്തിനെ എതിർത്തിട്ടില്ല, എതിർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ച സിയാറത്ത് അതെന്തിനാണ്? ആ സന്ദർശിക്കുന്ന ആൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ, ഖബറിനെ കുറിച്ച് ബോധമുണ്ടാവാൻ, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടാവാൻ. അതുപോലെ തന്നെ ആ സന്ദർശിക്കുന്ന സമയത്ത് ആ അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യാൻ. പക്ഷേ ഇവരെന്തിനാണ് സിയാറത്ത് ചെയ്യുന്നത്? നുസ്രത്തുൽ അനാം എന്ന സുന്നി പ്രസിദ്ധീകരണത്തിൽ എഴുതി, സുന്നികൾ മഹാത്മാക്കളുടെ മഖ്ബറകളെ സന്ദർശിക്കുമ്പോൾ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പോ ഈ മരിച്ചിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാനാണ്, ഇസ്തിഗാസ ചെയ്യാനാണ് ഇവര് സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അല്ല അത്, ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ല. റസൂലുള്ളാഹി സ്വല്ലം സിയാറത്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ആ ഖബറാണിയോട് തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സിയാറത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പോയി പോയി ഇന്ന് ഇവിടെ എത്തി. ഖബറുകൾ സുജൂദ് വരെ നടക്കുകയാണ്, ഖബറുകൾ സുജൂദ് നടക്കുന്നു, ഖബർ മുത്തുന്നു, ഖബർ കെട്ടിപ്പൊക്കുന്നു, ജാറം മൂടുന്നു, അവിടെ എന്തെല്ലാം ഉറൂസുകൾ, എന്തെല്ലാം ഏർപ്പാടുകൾ നടക്കുന്നു. പേരോട് സഖാഫി തന്നെ കേരളത്തിന് പുറത്തെ സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കാം. ഇവർ പറയാണ്, ചില ആളുകളുണ്ട് കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട്, കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ ഇവിടെ കണ്ട് ചില ആൾക്കാരെന്ത് ഖബറിങ്ങൾ സുജൂദ് ചെയ്യുന്നു, അതുപോലെ ഖബറിങ്ങൾ മയിൽപ്പീൽ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ തടവിക്കൊടുക്കുന്നു, അതൊന്നും ഇസ്ലാമല്ല, മയിൽപ്പീ നജസാണത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്റെ പ്രസംഗം കേൾക്കാം. ശേഷം ഇവരുടെ തന്നെ ചില ആളുകൾ സുജൂദ് ചെയ്യുന്ന രംഗവും അവര് തന്നെ ഇറക്കിയ സിഡിയിലെ ചില മഖബറയുള്ള മയിൽപ്പീലും നമുക്ക് കാണാം. ആദ്യം പേരോട് പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മഖബറുകളുണ്ട്. മഖബറിൽ പോകുന്നത് നല്ലതാ, ഖബറിലുള്ള ആളെ വിളിക്കുന്നു നല്ലതാ, സലാം ചൊല്ലുന്നു നല്ലതാ, അവർക്ക് വേണ്ടി വരക്കുന്നു നല്ല, നമുക്ക് വേണ്ടി ഖബറിങ്ങുന്ന വരക്കുന്നു നല്ലതാ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സമയം കിട്ടിയെങ്കിൽ നാളെ മറ്റന്നാളെ ഞാൻ പറയാം. പക്ഷെ ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട് വേറെ, നമ്മളെ കേരളം വിട്ടാൽ പല സ്ഥലത്തും ഖബറിന് പോയി സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടാവും, കണ്ടിട്ട് നമ്മൾക്ക് മലയാളികളും തുടങ്ങണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടുത്തതെറ്റാ, പാടില്ല. അതുപോലെ ഖബറിൽ തന്നെ മയിൽപ്പീലി വെച്ചിട്ട് അതുകൊണ്ട് വർക്കത്തെടുക്കുന്ന ആളുണ്ട്, സംഗതി നജസാണ് സാധനം, അത് വർക്കത്തെടുക്കാനുള്ളതല്ല. എന്താ ഖബറിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ സുജൂദ് ചെയ്യുന്നു, അത് കണ്ടിട്ട് കേരളക്കാർ തുടങ്ങണ്ട, തുടങ്ങി. നിങ്ങളെ നേതാവുണ്ടല്ലോ വൈലത്തൂര് തങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആള്, അയാൾ ഖബറിങ്ങൾ സുജൂദ് ചെയ്യുന്നു, കേരളത്തിന് പുറത്ത് തന്നെയാണ്. നിങ്ങൾ ഇറക്കിയ സി ഡി അവിടുത്തെ ആ വൈലത്തൂർ തങ്ങൾ സുജൂദ് ചെയ്യുന്നു, അത് സുജൂദാണോ അല്ലേ ശേഷം നമുക്ക് തീരുമാനിക്കാം. ഒന്ന് കണ്ടോളൂ ആരെങ്കിലും.
അവർക്ക് നീ രാജ്യത്ത് നൽകണം, ഹിദ്മത്തിലായി മുന്നോട്ട് വരാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണം, മക്കളൊക്കെ സുന്നത്തിയമായതിന്റെ ഖാദിമീങ്ങളാക്കണം, മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ പഠിച്ചവരെ ജില്ലനേക്കാൾ ഉത്തമമായ രൂപത്തിലൂടെ ഈമാനോട് പ്രവർത്തിക്കാളും തൗഫീഖ് ചെയ്യാനും. কবে কি রনক কবে কা মনজর আল্লাহু আকবার আল্লাহু আকবার আল্লাহু আকবার আল্লাহু আকবার হে মেরে আল্লাহ মেরে মওলা হে মেরে আল্লাহ হে মেরে আল্লাহ তেরে করম কি আব ওয়াইলাতুর দঙ্গ সুজুদ জিয়া പൊന്മള മുത്തുക. ഇതിനിപ്പോ ചില മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ടല്ലോ അത് സുജൂദല്ല അടീ പോയി മുത്തിയതാണ്, അടീ പോയി മുത്തിയതാണ്. നാലിച്ച് നോക്കി നാലേ നൗഷാദ് ഹസ്സനി എന്ന മുസ്ലിയാർ, ആ മുസ്ലിയാർ അയാള് വയനാട് പോയി ഒരു പ്രസംഗം നടത്തുമ്പോ കേരളത്തിന് പുറത്തുള്ള ഇതുപോലുള്ള ചില മഖ്ബറകളിൽ ചില ആൾക്കാർ സുജൂദ് ചെയ്യുന്ന ഭാഗം കാണിച്ചുകൊണ്ട് പറയാണ്, ചില ജാഹിരുകളായ ആളുകൾ അവിടെ ഖബറിനെ സുജൂദ് ചെയ്യുന്നു, അത് നമ്മളിട്ട് ബന്ധമില്ല. അപ്പൊ ആ ജാഹിരുകൾ ചെയ്യുന്ന സുജൂദ നിങ്ങൾക്ക് എന്താ, അതിന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് അത് അടി പോയി മുത്തുകയാണെങ്കിലോ അവരെ മനസ്സ് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അത് സുജൂദാണ് തീരുമാനിക്കാൻ എന്താണോ മാനദണ്ഡം അതന്നെ ഇതിനുള്ളത്, അത് സുജൂദാണോ എന്നതും ഇതല്ലേ. അതെങ്ങനെ ആവുക ഒന്ന് കണ്ടോളൂ. ആരെങ്കിലും ട്രെയിൻ കയറിയിട്ട് അവിടെ ഏതെങ്കിലും ജാഹിദുകളായ ആളുകൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും ഖബറിനെ ആ രൂപത്തിൽ ആരാധന സമർപ്പിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മൊത്തം ചെയ്യുന്നത് ഇതാണ്, അവർ ഖബരാരാധകരാണ്, ഖബറിനെ പൂജിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്തോ ഈ സമുദായത്തെ മൊത്തവും നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മുശരിക്കും കാഫിറുമാക്കാനുള്ള ഒരു ഗൂഢ ശ്രമം. അപ്പോ ആ ക്ലിപ്പ് ഇട്ടിട്ട് ഇയാൾ പറഞ്ഞെന്താണ്, അത് സുജൂദാണ്, ജാഹിലുകളായ ചില ആളുകൾ ഖബറിനെ സുജൂദ് ചെയ്യുന്നു, അതിട്ടിട്ട് നമ്മളെ പേരുടെ വെച്ചിട്ടാന്നുള്ള ആശയത്തിൽ മുമ്പ് പറയുന്നത് അത് സുജൂദാണ്. നിങ്ങൾക്ക് പറയാനുള്ള മാനദണ്ഡം ഏത്? അതേ മാനദണ്ഡമാണ് ഇതിനും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സുജൂദല്ലേ? നിങ്ങൾ വൈലത്തൂർ തങ്ങൾ സുജൂദല്ലേ? എനിക്ക് മറ്റേ സുജൂദാണ് നിങ്ങൾ എങ്ങനെ പറയാ? അപ്പൊ പേരോട് പറഞ്ഞത് ചിലർ ഖബറിങ്ങൾ പോയിട്ട് സുജൂദ് ചെയ്യുന്നു. ഞങ്ങളുടെ മലയാളികൾ തുടങ്ങണ്ട, മലയാളികൾ എന്നല്ല നിങ്ങളുടെ നേതാവ് തുടങ്ങിക്കഴിഞ്ഞു, ഇനി മയിൽപ്പീലി അല്ലേ നജസാണല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിറക്കി അതേ സിഡിയിൽ നിങ്ങൾ പല മക്കബറയിൽ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളുടെ ആ വാട്ടും മറ്റൊക്കെ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ആ സിഡി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അതിൽ കാണാം, കാണിച്ചു കൊടുക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്താണ് മയിൽപ്പീലി? അവരിറക്കിയ സിഡി ഉള്ളതാണ്, ശ്രദ്ധിച്ചോളൂ. ആ മക്ബറയിൽ നിങ്ങൾ കാണാം മയിൽപ്പീലി ഒരു കെട്ടുകൊണ്ടേച്ച്. ഇവരുടെ ഇതേ ആളുകൾ നേരത്തെ പറഞ്ഞ പൊന്മള സുജൂദ് ചെയ്ത അല്ല പൊന്മള മുത്തിയ അതേപോലെ തന്നെ മറ്റേ ആൾ സുജൂദ് ചെയ്ത കണ്ടോ മയിൽപ്പീലി, മയിൽപ്പീലിയാണ്, നജസല്ലേ അത്? പേരോടങ്ങനല്ലേ പറഞ്ഞത്? ഈ നിലക്ക് അത് മക്ബറയിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇനിയോ, ഇനി സഹോദരങ്ങളെ, പൊന്മള മുത്തിയല്ലോ, മറ്റേ വൈലത്തൂർ തങ്ങൾ മുത്തിയതാണ് എന്ന് പറയാറുണ്ടല്ലോ, എങ്കിൽ മുത്താനും നിർവാഹമില്ല.
മുത്താനും നിർവാഹമില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ പ്രവാചകന്റെ ഖബർ, അതുപോലെ മുത്താൻ പാടില്ല എന്ന് പേരൂർ സഖാഫി തന്നെ പറഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മുത്താൻ പാടില്ല, പ്രവാചകന്റെ ഖബർ പോലും മുത്താൻ പാടില്ല. കേട്ടോ പേരോട് പറയുന്നു ഇമാം നവവി റഹിമഹുല്ലാ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്, അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം, ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈലാഹിലെ ഇമാം നബവി റഹിമഹുല്ലാ പറഞ്ഞപ്പോൾ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാ ഈലാഹിൽ വിവരിച്ചു. അതാ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട, തെയ്യത്തു സാലിക്കുകയും കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവോടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തെ നോക്കി നിന്ന് അതും കൈ നമസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തു, നീ ആ ഖബർ തൊടാൻ പോകണ്ട, നീ ആ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. അപ്പോ റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കരുത്, മുത്തരുത്. കൂട്ടരെ, റസൂലുള്ളാഹിന്റെ ഖബർ ഏറ്റല്ലേ ബാക്കി ഖബറൊക്കെ ഉള്ളൂ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുവരെ മുത്താൻ പറ്റൂലെങ്കിൽ പിന്നെ മറ്റേ ഖബർ എങ്ങനെ നിങ്ങൾ മുത്തുക? ഞങ്ങൾ ഒരു ഖബറും മുത്താൻ പറ്റൂല, അത് ജൂതന്മാരെ ഏർപ്പാടാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആദത്തുൽ യഹൂദ് അവരെ ഏർപ്പാടാണ്. റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചോ? ഇല്ല. സ്വഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. ഇനി സഹോദരങ്ങളെ, ഔലിയാക്കള് ഞങ്ങളെ പറ്റി പറയും, മുജാഹിദികൾ ഔലിയാക്കന്മാർക്കെതിരാണ് അല്ലേ? അല്ലേ സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ പേരോട് സഖാഫി അയാൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത അപകടം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പോലും ഈ മുസ്ലിയാർ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. എന്താണെന്നറിയോ? ഔലിയാക്കന്മാർ ഞങ്ങൾ നിഷേധിക്കില്ല, അവരെ കറാമത്ത് ഞങ്ങൾ എതിർക്കില്ല, അത് കറാമത്തുണ്ട് സംശയമില്ല, ഔലിയാക്കന്മാരുണ്ട് സംശയമില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിഞ്ഞോളൂ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊന്നും പേടിക്കാനില്ല, വിഷമിക്കാനില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവര് വളരെ നല്ല ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഈമാൻ ഇല്ലാത്തവൻ വലിയാവൂല, തഖ്വ ഇല്ലാത്തവൻ വലിയാവൂല. എന്നാൽ ഇന്ന് മുസ്ലിയാക്കന്മാർ കൊണ്ട് നടക്കുന്ന പല ഔലിയാക്കന്മാരും എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടോളൂ. ഇപ്പൊ സി എം വലിയുള്ള എന്ന പേരിൽ കൊണ്ടുനടക്കുന്ന ആളുണ്ടല്ലോ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിം, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മജ്ദൂബായ വലിയായിരുന്നു. മജ്ദൂബായ വലിയ, എന്നിട്ടോ മജ്ദൂബായ വലിയായിരുന്നു മാത്രമല്ല അദ്ദേഹം നിസ്കരിക്കണ ചിലപ്പോ നമ്മൾ കാണൂല. റമദാനിൽ ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടിക്കണ്, നോമ്പറിഞ്ഞിട്ട് കഴിക്കണ അതല്ലേ പറഞ്ഞത്, ഒന്ന് കേട്ടാളി. സി എം എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ വലീജ, ഒരു മജ്ദൂബായ വലീജ. മൂപ്പര് ചിലപ്പോ നമ്മൾ നിസ്കരിക്കണ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടു. മജ്ദൂബ് ജദ്ബിൻ ലഹാലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. നോമ്പിന് ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചു. ഈ നാട്ടില് ഈ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ റമദാനിലെ ഉച്ച സമയത്ത് നിസ്കരിക്കണ, നിസ്കാരമില്ല പള്ളിക്കൊന്നും പേര് നിസ്കാരം ഒന്നുമില്ല, എന്നിട്ടോ നാട്ടിൽ തുറന്നൊരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഇറങ്ങണേ നമ്മളെ പള്ളിക്കുള്ള ഉസ്താദ് കണ്ടാൽ നമ്മളെ കാന്തപുരോ അല്ലെങ്കിൽ പേരോടോ അങ്ങനത്തെ കുറച്ച് അതിന്റെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടോ, ഇങ്ങനത്തെ ഏതെങ്കിലും ആൾക്കാർ കണ്ടാൽ എന്താ പറയാ, ആൾ പോണൊരു മജ്ദൂബായ വലിയ പോണെന്ന് അറിയോ? അറിയോ ഇല്ല എന്തേ, ഓന്റെ വാപ്പാനോട് പറയും മകനെ ശ്രദ്ധിച്ചാളെ ഇനിട്ടോ നോമ്പോൽക്കാതെ നടക്കണെന്ന് പറയും അല്ലേ. നിങ്ങൾ ആലോചിച്ചു, ഈ നിലക്ക് മജ്ദൂബായ വലിയെന്നും പറഞ്ഞിട്ട്
റമദാനിലും നോമ്പൊലിക്കാത്ത നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ വലിയാന്ന് പറഞ്ഞ് കൊണ്ടെടുക്കേ കഴിഞ്ഞില്ല. ഇനി ആരാ എന്താ മജ്ദൂബായ വലിയ എന്ന് പറഞ്ഞാൽ അത് പൊന്മുള വിശദീകരിക്കുന്നുണ്ട്. ഒരു പറയാണ് ഉപരി കക്കാട് വയസ്സിന്റെ ആൾക്കാർ ചില പാട്ടും കളിന്റെ ക്ലിപ്പ് ഇട്ടാണ് ഒരു സംസാരിക്കുന്നത്. ആ കൂടുതൽ കേൾക്കങ്ങക്ക് എന്ത് മജ്ദൂബ് എന്ന് പറഞ്ഞാൽ മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? അത് ഔലിയ ആയതുകൊണ്ട് അദബിന് വേണ്ടി നമ്മള് മജ്നൂൻ എന്ന് പറയില്ല. തത്വത്തിൽ ഒന്നും തന്നെയാണ്. ഒന്ന് കേട്ടാളേ, മടവൂർ താടി വെച്ചിട്ടുണ്ടല്ലോ, മടവൂർ മുറബിയ ശൈഖ എന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശൈഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞത് പെടണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി വടിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഒന്നുകിൽ പറയാനുള്ളത് അദ്ദേഹം ഒരു ജദൂബിന്റെ ഹാലുള്ള ആളാണ്, മജ്ദൂബാണ്. മജ്ദൂബ് എന്ന് പറയുമ്പോ തനിച്ച ഭ്രാന്തം പോലെ ആയിക്കോണമെന്നില്ല. മാനസിക അസ്വസ്ഥത ദുന്യവിയായ കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോ തന്നെ രണ്ടു തരത്തിലുണ്ട്. കണ്ടാത്തന്നെ ഭ്രാന്തന്റെ കോലത്തിലുള്ള ഭ്രാന്തന്മാരുണ്ട്. കണ്ടാൽ യാതൊരു കുഴപ്പമില്ല, സംസാരത്തിനും കുഴപ്പമില്ല, നല്ല നീറ്റാണ്. എന്നാ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ പിടികൂടിയതിന്റെ കാരണം മനസ്സിന്റെ നിയന്ത്രണവും മനസ്സിന്റെ സമനിലയും തെറ്റിയിരിക്കുന്നു. അങ്ങനത്തെ മാനസികരൂപങ്ങളുണ്ട്. ഇതേ അവസ്ഥ ജദുബിന്റെ ഹാലിൽ ഉണ്ടാവും. കാരണം മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാ. പിന്നെ വ്യത്യാസം എന്താണ്? മജ്നൂന് നമ്മൾ ഔലിയ ആയതുകൊണ്ട് പറയില്ല, അദബിന് വേണ്ടി. ഇതാണ് അൽ ഫർഖു ബൈനൽ മജ്ദൂബി വൽ മജ്നൂൻ. മജ്ദൂബും മജ്നൂനും തമ്മിൽ വ്യത്യാസത, രണ്ടും ഭ്രാന്ത്, രണ്ടാക്കും ഭ്രാന്ത് തന്നെയാണ്. പക്ഷെ എന്താണ്, ഒന്ന് അദബുകൊണ്ട് നമ്മൾ പറയില്ല എന്നുള്ളൂ. എന്റെ മനുഷ്യന്മാരെങ്കിലും ഈ ഭ്രാന്തന്മാർ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കേ, ഭ്രാന്തുള്ള ആൾക്ക് തെക്കിലീഫില്ല, അതുകൊണ്ട് അയാൾക്ക് നോമ്പുണ്ടാവില്ല. പക്ഷെ അയാൾ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാൻ ആരെ പറഞ്ഞു? അതാ പ്രശ്നം. ഒരാൾക്ക് മാനസിക സുഖമില്ലെങ്കിൽ അയാൾക്ക് തെക്കിലീഫില്ല, മതവിധികൾ ബാധകമല്ല, അതുകൊണ്ട് അയാൾക്ക് നോമ്പുണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല. പക്ഷെ അയാള് ആ അങ്ങനത്തെ ആൾ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാൻ ആരെ പറഞ്ഞു? ഇനി മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റൂല എന്നാണ് പേരോട് പറയുന്നത്. ശേഷം അദ്ദേഹം പറയുന്ന വേറൊരു അപകടം നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറയുന്നത്? മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റുകയില്ല. പേരോട് കേട്ടോളൂ, ഔലിയാക്കളെ കൂട്ടത്തിൽ മജ്ദൂബുകൾ എന്ന് പറയുന്ന ചില കക്ഷികൾ ഉണ്ട്. എന്താണ് അവരെ സ്ഥിതി? അവർ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ട് മനസ്സ് തെറ്റിപ്പോയി. അവരുടെ വാക്കുകൾ സ്വീകരിക്കാൻ പാടില്ല, അവരെ പിന്തുടർന്ന് ജീവിക്കാൻ പാടില്ല, അവരോട് തരീഖത്ത് വാങ്ങാൻ പാടില്ല, അഥവാ അവരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ മജ്ദൂബായ വലിയന്റെ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല, തുടരാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല. മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റൂല. ഇനി അദ്ദേഹം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നു. ആര്? പേരോട് പറയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉമറല്ലാഹു അൻഹു തുടരാൻ പറ്റൂല, മാതൃകാക്കാൻ പറ്റൂല അല്ലേ? നിങ്ങൾ കേട്ടോളൂ, ഇയാൾ പറയുന്നത് റസൂലുള്ളാഹി വഫാത്തായ സന്ദർഭത്തിൽ ഉമറല്ലാന്ന് പറഞ്ഞല്ലോ, റസൂല വഫാത്തായി എന്ന് പറഞ്ഞ ആളെ തല ഞാൻ എടുക്കും, കൊല്ലും എന്ന് പറഞ്ഞല്ലോ. ഇത് വെച്ചിട്ട് ഇയാള് പറയാണെന്ത്? അങ്ങനെ പറഞ്ഞ ആളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ മാനസിക നില അങ്ങ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബായ ഔലിയാക്കന്മാർ. അവ ഉമറല്ലാന്നായിപ്പെട്ട ആളാണ്. ഒന്ന് കേട്ടാണിട്ടോ, വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വഫാത്തായി എന്നൊരു തലവെട്ടാൻ പാടുണ്ടോ? പക്ഷെ ഉമർ ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്. പക്ഷെ ഉമർ ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്. പക്ഷെ ഉമർ ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്. ഉമറുള്ളാന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കന്മാരുടെ സ്ഥിതി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നോ?
എന്നിട്ടോ നേരത്തെ ഇവർ പറഞ്ഞില്ലേ മജ്ദൂബായ വലീനെ തുടരാൻ പറ്റൂല, മാതൃകയാക്കാൻ പറ്റൂല. ഓ പേരോട് മുസ്ലിമാരെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റൂലെന്നോ? എവിടേക്കാണ് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ആശയം പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാമിനെ എവിടെ കൊണ്ടുപോയി കെട്ടാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആ പൂതി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതാണല്ലത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തുടരാൻ പറ്റും, പറ്റുമെന്ന് തന്നെയാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. തുടരാൻ പറ്റില്ലേ? ആര് പറഞ്ഞു അത്? എവിടേക്കാ നിങ്ങള് ഈ നെഞ്ചിത്തെരിപ്പിക്കലുമായി ഇറങ്ങുന്നത്? മറക്കണ്ട, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ തുടരാൻ പറ്റില്ല എന്നോ? അദ്ദേഹം മജ്ദൂബായ വലിയായിരുന്നു എന്നോ? എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചില്ലേ അദ്ദേഹം ചെയ്തതെന്താ? അദ്ദേഹം പള്ളിയിലേക്ക് ചെല്ലുമ്പോ ജനങ്ങൾ ഇങ്ങനെ ഒറ്റയുടെ തെയ്യുമായി കൊണ്ട് നിസ്കരിക്കുക. അപ്പോ ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമു ദാരിയെയും റളിയല്ലാഹു അൻഹുമ അവരെ ഇമാമാക്കിക്കൊണ്ട് അവർക്ക് അവരെ ഇമാമായി നിശ്ചയിച്ചുകൊണ്ട് ഉമർ എന്നാണ് പറഞ്ഞില്ല, അമർ ഉമറു ഉബയ്യ് ഇബ്നു കഅബിൻ വ തമീമു ദാരിയ അൻ യഖൂമാ ലിന്നാസ് ബിഹ്ദാ അശ്റത റകഅ, പതിനൊന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു, പതിനൊന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാമല്ലേ നിങ്ങൾ സ്വീകരിക്കാത്തത്, അല്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു പതിനൊന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് ജനങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്ന റിപ്പോർട്ട് കുറ്റമറ്റതല്ല, അതിന് തകരാറുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയ പിന്തുടരാൻ പറ്റില്ല അദ്ദേഹത്തെ, പിന്തുടരാൻ പറ്റില്ല അദ്ദേഹത്തെ. സി എം വലിയുള്ളതാനമായ ഒരാളോ? എവിടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ജാതി കുപ്രചരണമായി ഇറങ്ങുന്നത്? മറക്കണ്ട, മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലുണ്ട്. സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, ഉമർ എന്നാണ് തുടരാൻ പറ്റൂലേ? ഇതാണ് ഈ മുസ്ലിയാക്കന്മാരുടെ സ്ഥിതി എന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, വല്ലപ്പുഴയായിരുന്നു വല്ലാത്തൊരു വിഷയം അല്ലേ? വല്ലപ്പുഴ നമ്മുടെ പേരോട് മുസ്ലിയാര്, എനിക്ക് തോന്നുന്നത് അയാൾ കഥയറിയാതെ ആട്ടം കാണുകയാണ്, കഥയറിയാതെ ആട്ടം കാണുകയാണ്. കാരണം മൂപ്പര ഈ വിവരൊന്നും എന്തോ അങ്ങനെ കേട്ടു എന്നല്ലാതെ മൂപ്പര വിവരം അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അയാൾ പറയുന്ന കേട്ടോളൂ. എന്താണെന്നറിയാം? എന്താ വല്ലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അലവി സത്താഫി ഒരു സംവാദ ചർച്ചയിൽ ഒരു മൂന്ന് മൗലദ് മൂപ്പര് പറയുന്നിരിക്കട്ടെ, മൂന്ന് മൗലദ് ആദ്യം ചർച്ച ചെയ്യാം, പിന്നെ മൂന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ലക്ഷക്കണക്കിനുള്ള ദുനിയാവുള്ള എല്ലാ മൗലദും ഒന്നിച്ച് ചർച്ച ചെയ്യാൻ കഴിയോ എന്നാണ് അലവി സത്താഫി ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ ഈ മുസ്ലിയാർ നടത്തുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, വേറൊരു സംവാദത്തിന് വ്യവസ്ഥ ഇതാനിരുന്ന് അലവി സത്താഫി പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു മൂന്ന് മൗലിദ് നിങ്ങൾ എപ്പോഴും എതിർക്കുന്ന മങ്കൂസ് സറഫല്ലനാമു തുടങ്ങിയ മൂന്ന് മൗലിദിനെ പറ്റി നമ്മൾ ഒരു സംവാദം നടത്തുക, പിന്നൊരു മൂന്ന് അങ്ങനെ ആ ലക്ഷക്കണക്കിന് മൗലിദി നമുക്ക് സംവാദം നടത്താം. അപ്പം തയ്യാറില്ല, പുറത്ത് വന്നിട്ട് പറയാണ് എല്ലാ മൗലിദും ഒന്നായിട്ട് നമ്മൾ സംവാദം നടത്താമെന്ന് പറയുമ്പോൾ മൗലിയന്മാരില്ല. അങ്ങനെ ഒരു സംവാദം നടക്കുമോ? ദുനിയാവുള്ള എല്ലാ മൗലിദും എടുത്ത് സംവാദം നടക്കുമോ? ഇന്നാലില്ല. ദുനിയാവുള്ള എല്ലാ മൗലിദല്ല മൗലിയാരെ ഞങ്ങൾ പറഞ്ഞത്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഈ നാട്ടിലൊന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിന്റെ ഏടുകൾ വെച്ച് ചെറിയത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോന്നാണ്. നിങ്ങളത് കണ്ടിട്ടില്ല, ആ സീഡ് ഒന്ന് കാണുക. ആ ചർച്ചയുടെ സീഡ് നിങ്ങളുടെ കയ്യിലില്ലേ, മുജാഹിദിന്റെ കയ്യിലുണ്ടാവും, അതൊന്ന് കാണൂ നിങ്ങൾ. എന്നിട്ട് പറ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ് അവിടെ പറഞ്ഞത്. ബഹുമാനായ അബ്ദുള്ള സുലൈം പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചോളൂ. ഈ നാട്ടിലുള്ള ചെറിയ അത് 63 എത്രയാണോ ചെറുത് അത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ എന്നാണ് ദുനിയാവിലെ മുഴുവൻ മൗലിദല്ല. അബ്ദുള്ള സുലൈമിന്റെ പ്രായവും വയസ്സും നിരയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് നേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല, നാട്ടിൽ പലേതുണ്ട് എന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണ അതൊരാചാരമാക്കി അനുദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയുള്ള നമ്മുടെ തർക്കം, അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെബിനൽ ഏട്,
അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്തത്രണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളെ. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാ ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളവിടെ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കളുണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൗരൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സമീന 66 വകയുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗരൂദ് എടുക്കുക, ഒരു സമീന എടുത്തിട്ട് അർജിയിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. കേട്ടില്ല, ലക്ഷക്കണക്കിനാണോ ചോദിച്ചത്? ദുനിയാവുള്ള മുഴുവൻ മുഴുവൻ ചോദിച്ചത് അല്ല, 66 വക അതിൽ ആ വിഷയത്തിൽ ചർച്ചക്കുണ്ടോന്ന ചോദിച്ചത്. തയ്യാറായില്ല കേട്ടോ, അലവി സക്കാഫ് ഒഴിഞ്ഞു മാറുന്നത്. ഒരുപാട് പറഞ്ഞല്ലോ, ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട് ഇല്ല പറയാൻ തെളിയിക്കും. 66 വക പല ജാതി 66 വക ഉണ്ട് ഇവിടെ. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കണ്ട, നടക്കൂല. പല ജാതി ഉണ്ടെങ്കിൽ ഒരു ജാതി ഇരിക്കുക, നമ്മള് തയ്യാറാകാം ഇല്ല. അപ്പൊ മുസ്ലിയാരെ, പേരോട് മുസ്ലിയാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ദുനിയാവുള്ള മുഴുവൻ മൂടുതല്ല ചോദിച്ചത്, നിങ്ങൾ അത് തിരുത്തണം. ഞങ്ങൾ എന്താ പറഞ്ഞത്, നാട്ടിൽ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിൽ ഏറ്റവും ലോ ക്ലാസ് എടുത്തോളി, ഏറ്റവും ചെറുതെടുത്തോളി, ഏറ്റവും എണ്ണം കുറഞ്ഞെടുത്തോളി, അത് 66 ആണെങ്കിൽ 66, 33 ആണെങ്കിൽ 33 എടുത്തോളി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ലോകത്തുള്ള ദുനിയാവുള്ള മുഴുവൻ മൗലിദും അല്ല. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ വിവരം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുമല്ല തടി സലാമത്താക്കാനുള്ള പരിപാടിയാണ്, നടക്കൂല. ഇനി സഹോദരങ്ങളെ, ദീർഘിപ്പിക്കുന്നില്ല. സിദ്ദീഖ് മൗലവി, സിദ്ദീഖ് മൗലവിയുടെ വിഷയത്തിൽ വലിയൊരു മാറ്റപ്പ് ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ അറിയിക്കുക. എന്താണെന്നറിയോ, സിദ്ദീഖ് മൗലവിയുടെ വിഷയം അതിലൊരു കള്ളക്കഥയാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഒരുപക്ഷെ പലരും കേട്ടതായിരിക്കും, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ വിഷയത്തിലും പേരോടൊരു വർത്താനുണ്ട്, അതൊന്നും കേട്ടാളി ഇന്നാലില്ല. അതാ പേരോട് പറഞ്ഞിരിക്കുന്നത് സിദ്ദീഖ് മൗലവി പറ്റൂല. ഓ മോനെ, സിദ്ദീഖ് മൗലവി രണ്ടെണ്ണമുണ്ട്, പറ്റുന്നതുണ്ട് പറ്റാത്തതുണ്ട്. പറ്റാത്തതിനെ പറ്റിയാ പറഞ്ഞത്, പറ്റുന്നതിനെ പറ്റി അല്ല. സാധു എന്താ ഇയാളെ പറ്റി പറയണ്ടേ? സിദ്ദീഖ് മൗലവി രണ്ടെണ്ണമുണ്ട്, പറ്റുന്നതിനെ പറ്റിയാ പറഞ്ഞത്, പറ്റാത്തതിനെ പറ്റിയല്ല. ഇവിടെ എന്താ വിഷയം? സിദ്ദീഖ് മൗലവിയിൽ ആ കള്ളക്കഥ നിങ്ങൾ എതിർത്തു. മുസിയാരെ, നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്തത് അംഗീകരിച്ചു, നിങ്ങളുടെ ശിഷ്യൻ റഷീദ് കുറ്റിയാടിയോ അയാളും അംഗീകരിച്ചു, ഇതൊരേ കഥയാണ്. എന്നിട്ട് ഇതാ പറയല, ഇയാൾ ഈ വിവരേ അറിയില്ല. ഇനി നമ്മൾ റഷീദ് സക്കാഫി കുറ്റിയാടി അതിനെ ന്യായീകരിച്ചതുണ്ടല്ലോ. സിദ്ദീഖ് മൗലവി മഹാനായ സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. ഒന്നാണ് പെണ്ണ് ഒരു സഹോദരി വരുന്നു, നിബിടങ്ങളൊരിക്കൽ വന്നിട്ട് പറയുന്നു, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ രാത്രിയിലുമാണ്. അപ്പൊ നബിസ്വല്ലാഹു സ്മരങ്ങൾ പ്രതികരിച്ചു, യജിബു അലൈക നീ ക്ഷമിക്കണം, ഫല തജിത്തമി ഇബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്.
വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെണ്ണു കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖ് അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തൗകുറുല്ലഹു മാ ഖാലഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖ് അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പോൾ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി, നീ പോവുക, ഫൈന്നബി തജ്തമിഉ ഇലൈഹി ഫി ഹാദിഹി ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിക്കുന്നു. വലിയ മുത്തപ്പക്കിറക്കും അവൾ നബിതങ്ങളുടെ വാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കറിന്റെ വാക്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി കിട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. അടുകിലേക്ക് അവൾ പോയി. അങ്ങനെ നബിതങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന് വിവരം പറഞ്ഞു. നബിതങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, ുംബിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല ഇവിടെ സംഭവം. ഇനി ഒരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംഭവം ഉദ്ധരിക്കുന്ന നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വം ഉണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഇതിന് സമാനമാകുന്ന സംഭവം ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഉദ്ധരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കള്ളക്കഥയാൽ ന്യായീകരിക്കുന്നത്. അലവി സഖാഫി വല്ലപ്പോഴും തള്ളിയതാണ് ഈ കള്ളക്കഥ. പേരോട് സഖാഫി നാദാപുരത്ത് തള്ളിയതാണ് ഈ കള്ളക്കഥ. ഇതിനെയാൾ ബുഖാരി മുസ്ലിം വെച്ച് ന്യായീകരിക്കുന്നു. അങ്ങനെ മുജാഹിദുകൾ പിന്നാലെ കൂടി കൂടി അവസാനം മുജാഹിദുകൾ വിടുന്നില്ല എന്ന് കണ്ടപ്പോ കോഴിക്കോട് ജില്ലയിലെ വാവാട് എന്ന് പറഞ്ഞ കൊടുവള്ളിക്കടുത്ത വാവാട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ വെച്ചുകൊണ്ട് ഇതേ റഷീദ് കുട്ടിയാടി കുമ്പസരിച്ചോ. ഉബർ പറഞ്ഞാ അറിയോ, ഉബരിങ്ങനെ ഇടക്ക് വായിക്കാതെ അപ്പോൾ 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 അവർ കുടുങ്ങിയിറങ്ങണത്, നമുക്ക് നേരമില്ലാത്തോണ്ട് വിശദിക്കാതെ പോയത്. അപ്പോ അതിൽ എന്ത് ചെയ്തു, അത് മൂപ്പര് ആ വായിക്കാതെ പോകാനുള്ള കാരണം മൂപ്പര് പറയാണ്, ബാക്കി വായിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലും മാത്രല്ല, അങ്ങനെ പറഞ്ഞ മൂപ്പര് പറയാണ്, സുന്നത്തിയമാത്തിന്റെ ആദർശപ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് വായിക്കാതെ പോയത്. സുന്നത്തിയമാത്തിന്റെ ആശയപ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ബാക്കി വായിക്കാതിരുന്നത്. ഒന്ന് കേട്ടോളൂ ആ കുമ്പസാരം. അതിലൊന്നാണ് ഈ സിദ്ദീഖ് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയം. അത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് മുജാഹിദ് മൗലവി സക്കരിയ സലാഹിക്ക് മറുപടി പറയുന്ന സമയത്ത്, അയാൾ അവിടെ ഇങ്ങനെ മാലകൾക്കും മൗലവികൾക്കെതിരെ ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന സമയത്ത് അയാള് സിദ്ദീഖ് മൗലവി നിർദ്ദേശിച്ച ഒരു സംഭവം,
ആ സംഭവത്തെ വേണമെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാം എന്ന നിലയിൽ ഞാൻ അവിടെ അതിന്റെ ന്യായീകരണം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ന്യായീകരി പറയാണ് ഇങ്ങനെ ഒരു ന്യായീകരണം പറയാം എന്ന നിലക്ക് ഞാൻ ന്യായീകരിച്ചു എന്നാണ്. ഈ കള്ളക്കഥ നിങ്ങൾ ഇതിനെ ന്യായീകരിച്ചത്? അലവി സഖാഫ് പറഞ്ഞ മുജാഹിദികൾ കടത്തിക്കുട്ടിയാണെന്നല്ലേ, ഞങ്ങൾ കടത്തിക്കുട്ടിയാണ്, നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത്? നൊണയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത്? അബദ്ധമാണെങ്കിൽ നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് എന്ന ഉപചോദ്യം അവിടെ ഉണ്ട്, ബാക്കി കേട്ടോളൂ. അതിനവിടെ വായിക്കേണ്ടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആ ഭാഗം വരെ വായിച്ചു, ബാക്കി അതിനെ അങ്ങോട്ട് വായിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, അത് സുന്നത്തിമായത്തിന്റെ ആദർശ പ്രകാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ടാണ് അത് വായിച്ചിട്ട് അതിന്റെ വിശദീകരണം നൽകാതെ അവിടെ നിർത്തുകയും ചെയ്തത്. അത് സുന്നത്തിമായത്തിന്റെ ആദർശ പ്രകാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അത് സുന്നത്തിമായത്തിന്റെ ആദർശ പ്രകാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അത് സുന്നത്തിമായത്തിന്റെ ആദർശ പ്രകാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അപ്പോ അവസാനം അവിടെ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചാണ് ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അത്? സുന്നത്തിമാത്തിന്റെ ആദർശ പ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. ഓ മുസ്ലിയാരെ, ആ സുന്നത്തിമാത്തിന്റെ ആദർശ പ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മുജാഹിദികൾ ഇത്രയും കാലം നിങ്ങൾക്കെതിരെ ശബ്ദിച്ചത്. അറിയോ നിങ്ങൾക്ക്, അന്ന് നിങ്ങൾ അതിനെ ബുഖാരി വെച്ച് ന്യായീകരിച്ചു, മുസ്ലിം വെച്ച് ന്യായീകരിച്ചു, എങ്കിൽ അതിന് ഈ സമൂഹത്തോട് മാപ്പ് പറയണം. നിങ്ങൾ ഈ സമൂഹത്തോട് മാപ്പ് പറയണം. നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാ, നിങ്ങൾ ഉസ്താദ് നെല്ലിക്കുത്തുണ്ടല്ലോ, അയാളും പറയട്ടെ മാപ്പ്. അയാളും ബുഖാരി മുസ്ലിം വെച്ചുകൊണ്ടാ ന്യായീകരിച്ചത്. ഇതുപോലെയല്ലേ നിങ്ങളുടെ എല്ലാ ന്യായീകരണങ്ങളും? ഇതുപോലെയല്ലേ ബുഖാരിയും മുസ്ലിം വെച്ചുകൊണ്ട് അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ തെളിവാക്കുന്നത്? ഖുർആൻ വെച്ചുകൊണ്ട് അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നത്? മൗലിദാഘോഷം തെളിവുണ്ടാക്കുന്നത്? പെണ്ണ് പള്ളി പോലെ ഹറാമാണെന്ന് പറയാൻ തെളിവുണ്ടാക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇപ്പോ ഏതായിരുന്നാലും അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായി. സഹോദരങ്ങളെ, ആ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ ആവശ്യമല്ലേ എന്ന് ചിന്തിക്കുക. ഇനി എന്താണ് വലിയൊരു പ്രശ്നം? മുജാഹിദ് ബാദ്ഷാന്റെ ക്ലിപ്പ് ഇട്ടാണ്ട് പറഞ്ഞു. എന്താ പിന്നെ മുജാഹിദ് ബാദ്ഷാന് പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ഈ മറ്റുള്ള കള്ളുകൊടിയും വ്യഭിചാരും അതിലേറെ ഇഷ്ടം ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു വർത്താനം അല്ലേ. എന്നാ സഹോദരങ്ങളെ, എന്താണത് സംഭവം? സുഫിയാനു സൗരിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം എടുത്തുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചതാണ്. എന്താണ് സുഫിയാനു സൗരി പറഞ്ഞത്? വൽ ബിദഅതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, മറ്റു തിന്മകളെക്കാൾ പിശാചിന് ഇഷ്ടം ബിദഅത്താണ്. അൽ ബിദഅതു ലാ യുതാബു മിൻഹാ, ബിദ്അത്തിൽ നിന്നൊരാൾ തൗബ ചെയ്ത് ശുദ്ധീകരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവൂല, കാരണം അത് ശരിയാന്നുള്ള കേൾ ഇങ്ങനെ മുന്നോട്ട് പോകും. വൽ മഅസിയ യുതാബു മിൻഹാ, ഈ ആശയത്തിലാണ് സുഫിയാൻ സൗരി പറഞ്ഞത്. ആ മറ്റുള്ള മഅസിയത്തിൽ നിന്ന് ഒരു പക്ഷേ തൗബ ചെയ്ത് ശുദ്ധീകരണം ഉണ്ടാവാം. ഇത് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഉദാഹരണം വെച്ചുകൊണ്ട് വിശദീകരിച്ചു. എന്ത് ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് പറഞ്ഞു? സുബഹിക്കുള്ള കൂട്ടു പ്രാർത്ഥന, അതുപോലെ തന്നെ സുബഹിക്കുള്ള കുനൂത്ത്, നിസ്കാര ശേഷമുള്ള കൂട്ടു പ്രാർത്ഥന, ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് കണ്ടോ, നിസ്കാര ശേഷമുള്ള കൂട്ടു പ്രാർത്ഥനയാവുന്ന ബിദ്അത്ത് എന്ന് സുഫിയാനു സൗരി പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പിന്നാലെ കൂടുന്നത്. എന്നാൽ സുഫിയാനു സൗരി പറഞ്ഞതിന്റെ മറ്റൊരു പദം വെച്ചുകൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട് വിശദീകരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കും. പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈ ഇബ്ലീസ് മിനൽ മഅസിയ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു ചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത് ലാ യുതാബു മിൻഹ, ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദ്അത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മഅസിയത്തു യുതാബു മിൻഹ, തെറ്റാണെങ്കിൽ ആൾക്ക് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരമാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗമെന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. പക്ഷെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി തന്നെയാണ് മൂന്ന് വക്ത് നിസ്കരിക്കുന്ന ചേകനൂർ മൗലവിയും. എന്താണ് ഇതാണ് വിഷയം?
ഇതിന്റെ ആശയം എന്താണ്? ഒരു കള്ളു കുടിക്കുന്ന മനുഷ്യനാണെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ ചിന്തിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട്. എന്തത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ എന്നുള്ള മാറ്റത്തിന്റെ ഒരു ചിന്തയുണ്ടാവും. എന്നാലോ ബിദ്അത്താണെങ്കിൽ അവന് നല്ല തന്നെ പുണ്യകരമാണ് എന്ന നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറാൻ താരതമ്യേന സാധ്യത കുറവാണ്. ഇതാണ് ഇതിന് ബിദ്അത്തിനെ പറ്റി പറഞ്ഞപ്പോ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടു പ്രാർത്ഥന സുബഹിയിലെ കുനൂത്ത് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. ഇത് വെച്ചിട്ട് കണ്ടോ, അങ്ങനെ സുബിയാന സൗരി പറഞ്ഞു, ആ വാചകം പറഞ്ഞു എന്നാണ്. അങ്ങനെ കൂട്ടരെ ആശയം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും വിശദീകരിക്കാറില്ലേ? എത്ര ആൾക്ക്, നമ്മളെല്ലാരും വിശദീകരിക്കല്ലേ? അമ്പലക്കട വന്നെ വിശദീകരിക്കുന്നത് കേട്ടോളൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞങ്ങളെ കൊണ്ടോട്ടിക്കടുത്ത സ്ഥലമാണ് മുതുവല്ലൂർ. അവിടെ പ്രസംഗിച്ച പ്രസംഗമാണ്. എന്താ ഇവിടെ ആ മുതുവല്ലൂരിലെ പള്ളിയെ പറ്റി റസൂല പറഞ്ഞ മാതിരിയാണ് മൂപ്പരെ സംസാരം കേട്ട തോന്നുക. അതല്ല, ഇത് ആശയമാണ്, ഒന്ന് കേട്ടോളൂ. മക്കത്തെ പള്ളിയിൽ വെച്ച് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മുതുവല്ലൂരിലെ പള്ളിയിൽ ഒരു അക്ഷം റക്അത്ത് നിസ്കരിക്കുന്ന ആൾക്ക് പുണ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിച്ച വലിയ പുണ്യമുള്ള പള്ളിയല്ലേ മക്കത്തെ പള്ളി? അപ്പോ മുതുവല്ലൂരിലെ പള്ളി കൊണ്ടോട്ടിക്കടുത്തല്ല, മുതുവല്ലൂർ എന്നല്ലേ, അവിടെ നിസ്കരിക്കണ മസല റസൂലുള്ളാഹി പറഞ്ഞു. ഏത് ഹദീസിലാണ്? ഭയങ്കര വെല്ലുവിളി നമുക്ക് നടത്തിക്കൂടെ? ഇത് ആശയം വെച്ച് വിശദീകരിച്ച അല്ലേ മൊയ്യാരെ, എന്നിട്ട് അത് ക്ലിപ്പ് വെച്ച് നടക്കുകങ്ങള്. ഇത്ര ക്ലിപ്പ് ദാരിദ്ര്യത്തിൽ അങ്ങ് ക്ലിപ്പിന്റെ പട്ടിണിയാ, പല പട്ടിണി നമ്മൾ കേട്ടിട്ടുണ്ട്, വല്ലാത്ത ക്ലിപ്പ് പട്ടിണിയിൽ അങ്ങള് തന്നെ. ഞങ്ങൾക്ക് പേരുള്ളതുകൊണ്ട് ആ പട്ടിണി ഇല്ല, കാരണം മൂപ്പർ തൊള്ളുറന്ന ആ ക്ലിപ്പാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല. അതേപോലെ തന്നെ ഔലിയാക്കന്മാരെ പേരിൽ ചെയ്യുന്ന കാട്ടിക്കൂടുന്ന ഓരോ ഏർപ്പാടുകള്, തബന്റെ പേരിൽ കാട്ടിക്കൂടുന്ന ഏർപ്പാടുകള്, മൗലിന്റെ പേരിലെ കാര്യങ്ങള്, ഇനി ബിദ്അത്തിന്റെ കാര്യം തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയം. നബി ദിനാഘോഷം പോലുള്ള ബിദ്അത്തുകളെ അതൊന്നും ഇസ്ലാമിലില്ല. ബിദ്അത്ത് ചെയ്താൽ നരകത്ത് പോകും. ആ ശിക്ഷ താങ്ങാനും തടുക്കാനും നമ്മെ കൊണ്ട് കഴിയില്ല പ്രിയമുള്ളവരെ. പിന്നെ മുസ്ലിയാർ പറഞ്ഞോ, മരണ വീട്ടിലുള്ള ഖുർആൻ പാരായണത്തെ പറ്റി ഇവര് പറഞ്ഞു, മരണ വീട്ടിൽ പേപ്പർ വായിക്കാൻ ഖുർആൻ വായിക്കാൻ പറ്റൂല. പേരോട് പറയണം, മരിച്ച വീട്ടിലെ മുജാഹിദീനേക്ക് പേപ്പർ വായിക്കാം, ഖുർആൻ വായിക്കാൻ പറ്റൂല. അത് ഇവര് നിർത്തി. കൂട്ടരെ, മരിച്ച വീട്ടില് ഒരാളിപ്പോ മയ്യത്ത് കണ്ടു, എന്നിട്ട് അവിടെ പുറത്തിറങ്ങി. അപ്പൊ അവിടെ വല്ല ടീ പോയിന്റ് മേലെ അല്ല മേശന്റെ മേലെ ഏതെങ്കിലും പത്തണ്ട് മാതൃഭൂമിയോ മനോരമ ചന്ദ്രിക സിറാജ്, പിന്നെ നാട്ടിക മൂസമൂസിയാർ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങുന്ന പത്രം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന നോട്ടീസ് ആണ്. അതുകൊണ്ട് അത് ഉടക്കട്ടെ, മറ്റേതെങ്കിലും പത്രം, അങ്ങനെ ഒരു പത്രം എടുത്ത് വായിച്ചു. ആ വായിക്കുന്നത് കൊണ്ട് അവിടെ വെച്ച് വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൂലിണ്ടെന്ന് ഈ വായിക്കുന്ന ആള് വിശ്വസിക്കണ്ടോ? ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ആള് വിശ്വസിക്കുന്നതോ? അത് പുണ്യാന്നല്ലേ. ഇത് രണ്ടും ഒരേ മാതിരിയാ, ഇത് രണ്ടും ഒരേ മാതിരിയാ. ഇത് ബിദ്അത്തല്ലേ കൂട്ടരെ? എന്തിനാ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിക്കാത്ത കാര്യം ചെയ്യുന്നത്? എന്നിട്ട് മുമ്പ് തെളിവ് എന്തൊക്കെയാണ്? മയ്യത്തുണ്ട് ദിക്കറെല്ലാം തെളിവ്. എന്തൊക്കെ തെളിവ്? അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞതിൽ ഏറ്റവും നല്ല കൗല് അത് മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ പറയാൻ ആര് പഠിപ്പിച്ചു? അതാ അവിടെ ചോദ്യം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ടോ? ബാങ്ക് ഇസ്ലാം ഇല്ലേ? ബാങ്ക് ഇസ്ലാം ഇല്ലേ? എന്റെ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ വാങ്ങി കൊടുക്കാത്തത്? അത് അവിടെ റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇതേപോലെ അഫ്ദൽ ദിക്ര് ലാ ഇലാഹ ഇല്ല റസൂലുള്ളാഹി സ്വല്ലം മയ്യത്തോടെ എല്ലാം പഠിപ്പിച്ചോ? ഉണ്ടെങ്കിൽ ഓക്കെ, പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് മൂപ്പർ എന്തൊക്കെയാ പറഞ്ഞത്? ഗൾഫിക്ക് പോണ ആള് അയാളെ നമ്മൾ വീണ്ടും കൊണ്ട് ഓർമ്മാക്കും, പാസ്പോർട്ട് എടുത്തണോ, അത് എടുത്തണോ, മറ്റേ എടുത്തണോ, മറിച്ച് എടുത്തണോ, മറക്കണ്ടട്ടോ എന്നൊക്കെ ഓർമ്മാക്കും. ഇതല്ലേ നമ്മൾ ചെയ്യണത്? മുസ്ലിയാരെ, നിങ്ങളെ തൊള്ള ഇസ്ലാം നീല് വേണ്ട. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി പഠിപ്പിച്ചോ? അങ്ങനെ ഏർപ്പാട് പഠിപ്പിച്ചോ? ഇല്ല. മയ്യത്ത് കുളിപ്പിക്കണേ നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാര, റസൂല്ലാസനം പഠിപ്പിച്ചിട്ടാ. കഫൻ ചെയ്യുന്ന നമ്മുടെ ഇഷ്ടപ്രകാര, റസൂല്ലാസനം പഠിപ്പിച്ചിട്ടാ. മയ്യത്ത് നിസ്കാരം നമ്മുടെ വകേ, റസൂല്ലാസനം പഠിപ്പിച്ചിട്ടാ. ഇതുപോലെ റസൂല്ലാസനം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിയർ തെളിവ് പറയില്ലേ? ഉണ്ടെങ്കിൽ തെളിവ് പറയില്ലേ? തെളിവില്ല. പിന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല, വേറെ സ്ഥലത്ത് പറഞ്ഞ തെളിവ് നിങ്ങൾ കേട്ടോളൂ. മരിച്ചെടുത്ത് ഖുർആനോ താൻ നല്ല രസമുള്ള തെളിവാ. എന്താ അറിയോ, റസൂല്ലാസനം വഫാത്തായപ്പോ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞല്ലോ ഉമറുല്ലാനെ പറ്റി മജ്ദൂബായ വലിയറിഞ്ഞില്ലേ ആ സംഭവം. എന്താ ഉമറുല്ലാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തലെടുക്കുന്ന പറഞ്ഞങ്ങനെ ആ ഒരു അവസ്ഥയിൽ നടക്കുകയാണ്. അപ്പോഴോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പ്രസംഗം,
എന്താണ്? അങ്ങനെ ആ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രസംഗം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും അത് ഖലത് മിൻ ഖബലിഹി റുസുൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം ആ ആയത്ത് ഓതി വിശദീകരിക്കുകയാണ്. ഈ ആയത്തുകൾ കേട്ടപ്പോ ഈ കേട്ട എല്ലാവരും ഈ ആയത്ത് ഇങ്ങനെ ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് പറഞ്ഞ ആയത്ത് ഇങ്ങനെ ഓതി. ഈ ആയത്ത് പണ്ട് ഇറങ്ങിയ മാതിരി തോന്നി എന്നാണ് പറഞ്ഞത്. ഇത് വെച്ചിട്ട് കണ്ടോ ഈ കേട്ട എല്ലാവരും ആയത്തോതിയില്ലേ, മരിച്ചോടത്തോത്തില്ലേ ഓന്റെ മുസ്ലിയാർ എന്താ പറഞ്ഞ ഇത്രയും തെളിവില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഒന്ന് കേട്ടോളൂ. അപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അമ്മാ ബഅദു, ഞാൻ ശഹാദത്ത് കലിമയും ഹംദു സലാത്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങളോട് പറയട്ടെ, ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് മാത്ത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നവരുണ്ടായിരുന്നോ എങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. നമ്മളോട് മുഹമ്മദ് നബി മുഹമ്മദ് നബിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാഹ ആരാധിക്കാനാ പറഞ്ഞത്. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്. അല്ലാഹ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലാഹു തആല മരിച്ചിട്ടില്ല, അല്ലാഹ ഹയാത്തിലുണ്ട്, അവന് മരണം ഇല്ല. ഇത് പറഞ്ഞതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ ഓതുകയാണ്. ഏത് സ്ഥലത്തും മരിച്ച സ്ഥലത്തും സമാധാനം കിട്ടാനും റഹ്മത്ത് ഇറങ്ങാനും ഖുർആനിൽ ആയത്തോതലാണ് വേണ്ടതെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കറിയാം. സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ തന്നെ ഖുർആനിൽ ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും എന്ന് തുടങ്ങുന്ന ആയത്ത് ശാക്കിരീൻ എന്നത് വരെ അങ്ങ് ഓതി, സൂറത്തു ആലി ഇംറാനിൽ നിന്ന് ഓതി. അതങ്ങ് ഓതിയപ്പോ ആ സദസ്സിലുള്ള മഹാന്മാർ പറയുന്നു, ഫവല്ലാഹി ലകന്നന്നാസ ലം യകൂനു യഅലമൂന അന്നല്ലാഹ അൻസല ആയത ഹത്താ തറഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുന്നത് വരെ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ള വിവരം തന്നെ ആർക്കും ഓർമ്മയില്ലാത്തതുപോലെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ റസൂലുള്ളാഹിന്റെ മയ്യിത്തും കിടത്തിയിട്ട് ഖുർആനിൽ നിന്നങ്ങ് ഓതിയപ്പോൾ ഫലത്ത ഫതലഖാഹ മിന്നുന്നാസ് എല്ലാവരും ഖുർആൻ ഓതുന്നു, ഫമാ യുസ്മഉ ബസറുൻ ഇല്ലാ യത്ലൂഹാ. സർവ സഹാബികളും പിന്നെ ഖുർആനിൽ നിന്ന് ഈ ആയത്ത് ഓതുന്നു. മരിച്ച മയ്യിത്തും വെച്ചിട്ട് ഖുർആൻ ഓതരുത് എന്നല്ലാ സഹാബത്ത് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി വഫാത്തായപ്പോ സമാധാനവും റഹ്മത്തും ഇറങ്ങാൻ ഖുർആനിൽ ആയത്തിന് മാത്രമേ കഴിയൂ. അത് സിദ്ദീഖുൽ അക്ബറിന് അറിയാം. ഉമറിന്റെ പ്രസംഗം കൊണ്ടൊന്നും ഇവിടെ കാര്യം നടക്കില്ല, ഖുർആൻ ഓതലേ നിവൃത്തിയുള്ളൂ. സിദ്ദീഖുൽ അക്ബർ തെരഞ്ഞെടുത്തത് ഖുർആനാണ്. ഖുർആൻ ഓതിയപ്പോ റസൂബറും സിദ്ദീഖുൽ അക്ബർ മാത്രമല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ നോക്കുമ്പോ എല്ലാ സഹാബികളും ഖുർആനിലായത്തോതുന്നു. റസൂലുള്ളാഹി വഫാത്തായപ്പോ ഇങ്ങനെയാണെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ, കുറ്റ്യാടിയിലുള്ള ജനങ്ങളിൽ നിന്നൊരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ, മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ അവിടെയും ഖുർആൻ ഓതണ്ടയോ? അങ്ങനെ ഈ ഖുർആൻ പാരായണം ഏതാ കൂട്ടരെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്, എന്തും പറഞ്ഞിട്ട് റസൂലുള്ളാഹി മരിച്ചു എന്ന് പറഞ്ഞ തലഞ്ഞാടുക്കുന്നു നടക്കുക. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നടത്തിയ പ്രസംഗമാണത്, പ്രസംഗമാണത്. ഫത്വയിൽ ബാരിൽ അതിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ എന്താണ് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ബുഖാരി ഉള്ളതാ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്വയിൽ ബാരിൽ പറയുന്നുണ്ട് എന്ത്? فصعد فحمد الله واثنى عليه فذكر خطبته منبر കേറിട്ട് ഹംദും സലാത്തും ചൊല്ലിട്ട് എന്തേ ഈ ഖുതുബ നടത്തിന അയിലെ പറഞ്ഞായത്. ഇത് മരിച്ചോർത്ത ഖുർആനോത്തല്ല, ഏത് നബിയാണ് ഈ മരിക്കട്ടോ എന്ന വിഷയം പഠിപ്പിക്കുക, ആയത്തിങ്ങനെ ഉണ്ടിട്ടോ എന്ന് പഠിപ്പിക്കുക. അതാണ് ഇങ്ങനൊരു ആയത്തും കൊണ്ട് കേട്ടിട്ടില്ലാത്ത പോലെ അവർക്ക് തോന്നി എന്ന് പറഞ്ഞത്.
എന്നിട്ട് ഇതാണ് മരിച്ചേർത്ത് ഖുർആനോ താൻ തെളിവെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരുടെ പക്കൽ ഈ വിഷയത്തിലെന്നല്ല ഒരു വിഷയത്തിലും ഒരു തെളിവും ഇല്ല എന്ന് ഒന്നുകൂടെ ബോധ്യമാവുകയാണ്. അല്ലെങ്കിലും മുസ്ലിയാക്കന്മാർ ഈ തർക്ക വിഷയങ്ങൾക്ക് ഓരോന്നിനും തെളിവ് പറയപ്പെടും. മുജാഹിദുകളുടെ ഓരോ പ്രവർത്തകർക്കും ആശ്വാസമാണ്, പടച്ചോനെ ഇതാണ് പോലെ തെളിവിലേ, ഇതാണ് തെളിവിലേ, ഇതാ പൈന് തെളിവിലേ എന്ന് പ്രത്യേകിച്ച് പേരോട് പറയുകയാണെങ്കിലും. കാരണം മൂപ്പറ ലജ്ജാതി ഖബറുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ഇതാ ഇതിന് തെളിവോ? ഇതിപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന മുതാലിമികളുണ്ടോ മുസ്ലിയാക്കന്മാരുണ്ടോ? നിങ്ങൾ ആലോചിച്ചോ, ഇതാ ഇതിന് തെളിവാ? ഇത് ഉമർനാനിങ്ങ് നടക്കുമ്പോ അദ്ദേഹത്തെ പറഞ്ഞ് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്ത്, ഏത് മനുഷ്യനെ മരിച്ചു പോകട്ടോ, പ്രവാചകനാണെങ്കിൽ മരിച്ചു പോകട്ടോ എന്ന് ഈ ആയത്തോടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവര് മരിച്ചോടുത്ത് ആര് മരിച്ചാലും അവിടെ മിമ്പർമ കയറി പ്രസംഗിക്കാൻ പോലുണ്ടോ? ഉണ്ടോ? ഇനി അത് തുടങ്ങോ, ബുഖാരിയിലല്ലേ? എന്നിട്ട് ഇതും തെളിവാക്കിയിട്ട് നടക്കുന്നത്. അതാ പറഞ്ഞത്, ഈ മുസ്ലിയാക്കന്മാരുടെ മക്കൾ തെളിവില്ല. ഇനിയോ സഹോദരങ്ങളെ, നബിദിനാഘോഷമല്ലേ വിഷയം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ആഘോഷിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുസ്ലിയാർ പേരോട് മുസ്ലിയാർ പറയുന്ന വൈരുദ്ധ്യം പേരോടും പേരോടും ഏറ്റുമുട്ടുന്ന കാണാൻ പോവാണ്. പേരോട് പറയുന്ന കേട്ടോളൂ, തിങ്കളാഴ്ച നോമ്പുണ്ട്, അത് ഇസ്ലാമിൽ നബിദിന ആഘോഷിക്കാൻ തെളിവുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കപ്പെട്ടപ്പോൾ ഫീഹി ഉലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് ആ ദിനം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം സ്മരിക്കപ്പെടാനും കൊണ്ടാടപ്പെടാനും ശുക്രിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കാനും നമ്മെ പഠിപ്പിച്ചതനുസരിച്ച്. അപ്പോ തിങ്കളാഴ്ച നോമ്പ് അതിന് തെളിവാക്കിയിട്ട് മുമ്പ് അവതരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി നമ്മുടെ ജന്മദിനം ആഘോഷിക്കാൻ, ആഘോഷിക്കപ്പെടാനും മറ്റും മറിച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ്. എന്നാൽ ഇതേ മുസ്ലിയാർ പറഞ്ഞ കേട്ടോളി, എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അത് പറഞ്ഞാൽ പൊങ്ങച്ചമാകും. മൗലൈമാരി പറഞ്ഞ എന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, എന്താ ജന്മദിനം ആഘോഷിക്കണോ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും നേതാവ് പോലെ എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവനെ ആരുടെ നേതാവ്? അയാളുണ്ട് ഒരു ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവില്ല പോലെ ഞാൻ പറഞ്ഞ നേതാവ് ഉണ്ടാവും. അപ്പോ ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞത് ആരാ? ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞത് ആരാ? ആ തിങ്കളാഴ്ച ഞാൻ ജനിച്ചെന്ന് പറഞ്ഞ ആരാ? റസൂലുള്ളാഹി സ്വല്ലം. അപ്പൊ അതെന്തിനു തെളിവല്ല, ജന്മദിന ആഘോഷിക്കുന്ന തെളിവല്ല? റസൂലുള്ളാഹി സ്വല്ലം അതാണ് പറഞ്ഞെങ്കിൽ പൊങ്ങച്ചക്കാരനാവൂലേ. റസൂലുള്ളാഹി സ്വല്ലം ഫീഹി ഉലിത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച ദിവസം, ആ തിങ്കളാഴ്ച നോമ്പിന്റെ വിഷയം, നോമ്പാണ് വിഷയം, അത് ജന്മദിന ആഘോഷം തെളിവാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചിട്ടില്ലാന്നല്ലേ. അപ്പൊ തിങ്കളാഴ്ച നോമ്പതിന് തെളിവല്ല, ആണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലം പൊങ്ങച്ചം പറഞ്ഞു. ഇതാണ് പേരോടെ, ഇതാണ് പേരോടെ. അതുകൊണ്ട് കൂട്ടരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. റബീഉൽ അവൽ 12-നോ റബീഉൽ അവൽ മാസത്തിനോ ആ മാസത്തിലെ 12-നോ മറ്റു മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ഇല്ലാത്ത പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഏർപ്പാട് എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇതാണ് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പൊങ്ങച്ചാവൂലേ എന്ന് മൂപ്പരെ കണ്ടുകൊടുത്തോ. ദീനാണെങ്കിൽ അത് പറഞ്ഞു നിർത്തി പൊങ്ങച്ചാവൂല. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടില്ലേ, അന സയ്യിദുൽ ഉൽദി ആദം, ആദം സന്തതി നേതാവ് ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞില്ലേ പൊങ്ങച്ചമാണോ? അല്ല, പേരോടെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ. അന സയ്യിദുൽ ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ആദൻ നബി അലൈഹി സ്വലാം അടക്കം മഹാനവരുടെ സന്താന പരമ്പരകളിലുള്ള മുഴുവൻ ആളുകളും തഹ്ത ലിവാഇ എന്റെ കൊടിക്കീഴിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വല ഫഖ്റ, അതിനേക്കാൾ വലിയൊരു പവർ ലോകത്താർക്കും ലഭിച്ചിട്ടില്ല എന്നും അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അഭിമാനം പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കൽ നിർബന്ധമായ എന്റെ സ്ഥാനം എന്താണെന്ന്
എനിക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഇത് റസൂലുള്ളാഹി പറഞ്ഞത് അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ മനുഷ്യരുടെ നേതാവ് ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു അല്ലേ. സഹോദരങ്ങളെ, ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ മുട്ടി തുറക്കുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ? ഇതൊക്കെ അവിടുന്ന് പറഞ്ഞില്ലേ? ഞാനാണ് ആദ്യമായി ഖബർ പൊട്ടി പുറത്തു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞില്ലേ? ഇതൊക്കെ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചതാ. അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞതാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ, തനിക്ക് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അഭീഷ്ടം അനുസരിച്ച് അവിടുന്ന് പറയില്ല, ഇനി വിഷയം പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇതാവുക? അപ്പൊ സഹോദരങ്ങളെ, ആ വഹീന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലം ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് പൊങ്ങച്ചമാണ് എന്നതിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാതെ പോവുകയില്ല. ഇസ്ലാമിലുണ്ടോ പ്രവാചക സ്വല്ലല്ലാഹു പഠിപ്പിക്കേണ്ടതായിരുന്നു? അപ്പൊ പ്രവാചകന്റെ ഖൗലിലില്ല, ഫിഅലിലില്ല, തഖരീറിലില്ല, ഒരു നിലക്കും പ്രവാചകൻ ജന്മദിനാഘോഷം ഇല്ല. ഇനി നമ്മൾ ചെയ്താലോ? ആ ബിദ്അത്ത് ചെയ്താൽ നരകത്തിലാണ്, ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല, പരലോക നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുക. മറക്കണ്ട നമ്മള് സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ഒരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പേരോടെ വൈരുദ്ധ്യം എന്താണെന്നറിയോ? മൂപ്പര് മുമ്പ് പ്രസംഗിച്ചു, എന്ത് മൗലിയമാർ ഒരൊറ്റ ഒന്നും മൗലി തേക്കൂല. ഓലെ കണ്ടിട്ടില്ലേ സാധാരണക്കാർ പഠിക്കണ്ട, ഒരൊറ്റ ഒന്നും മൗലി തേക്കൂല. ഇത് മുജാഹിദികൾ പലയിടത്തും ഉൾപ്പെടാൻ തുടങ്ങി. ആ മൂപ്പരെ തിരുത്തിയിട്ട് പറയണം, മൗലിയമാർ എന്നെ മൗലി തേക്കില്ല, രണ്ടൊന്ന് കാണാം, ആദ്യം മൂപ്പര് കഴിക്കൂല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചാൽ മുസ്ലിയാമാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലിയാമാര് മൗലൂദ് ഒത്തും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലിയാ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമിങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടേണ്ട ഒക്കും. പിന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മൗലിയാമാരെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർ ആരും എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദി, നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാന്റെ മത് റബീഉലവലായാലും ഒന്ന് ചൊല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേ, ഒറ്റരാളായിരിക്കില്ല, അവരും വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹിയുടെ ജന്മദിനം മൊയ്ലിയമാരൊറ്റൊന്നും കഴിക്കണില്ല. ഇത് മുജാഹിദികൾ പലയിടത്തും ക്ലിപ്പിട്ടു. അപ്പൊ ഇന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പരോടെ, അല്ല മൂലിയാർ നിങ്ങൾ എന്നെ എങ്ങനെ പറഞ്ഞാലോ? അപ്പൊ മൂപ്പര് നേരെ തിരിച്ച് ഒന്ന് കേട്ടോ, ബാഹുത്തലി ജാബത്ത് തന്നു. ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ മൗലൂദ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ ഫിത്തന പറയും, മൗലിയാമാര് മൗലൂദ് കഴിക്കൂല, വെറുതെ പറയാ. അലിബാബയ്ക്ക് തങ്ങൾ ഇവർക്ക് മൗലൂദ് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലെ മൗലൂദിന് തങ്ങൾ വന്നിട്ടുണ്ട്, വെറുതെ പറയാണ്. മൗലിയാമാരെന്നെ മൗലൂദ് കഴിക്കല്. മൗലിയാമാരെ കൂട്ടത്തിൽ രണ്ട് കൂട്ടർ, ഒരു കൂട്ടർ പാവപ്പെട്ട അലിമികൾ ഉണ്ടാവും, അവർ ജനങ്ങൾ അറിയുന്ന രൂപത്തിൽ കൈക്കാർ കൊണ്ട് കഴിയില്ല. കുറച്ചാളുകൾ കൂടിയിട്ട് അവർ മൗലൂദ് ഓതി അവർ കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കും. അല്ലാഹു തആല കുറച്ചൊക്കെ നിയമത്ത് കൊടുത്തവർ അതിനനുസരിച്ച് ചെയ്യും. എ പി സാവൊക്കെ ആയിരക്കണക്കിന് ആളെ വിളിച്ചിട്ട് മൗലൂദ് കഴിക്കും. വൈരുദ്ധ്യല്ലാതെ പറയില്ല. ഞാൻ മൗലൂദിന്റെ വിഷയം തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് കേട്ടാൽ മറന്നു കൊണ്ടാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് കേട്ടാൽ. മുസ്ലിയാമാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലിയാമാര് മൗലൂദ് ഒത്തും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലിയാ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമിങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ചില ആൾക്കാർ ഫിത്തന പറയും, മൗലിയാമാര് മൗലൂദ് കഴിക്കൂല, വെറുതെ പറയാ. അലിബാബയ്ക്ക് തങ്ങൾ ഇവർക്ക് മൗലൂദ് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ വീട്ടിലെ മൗലൂദിന് തങ്ങൾ വന്നിട്ടുണ്ട്, വെറുതെ പറയാണ്. മൗലിയാമാരെന്നെ മൗലൂദ് അപ്പൊ ഇതാണ് കഥ, ഇതാണ് മിസ്റ്റർ പേരോട്. നിങ്ങൾ മനസ്സിലാക്കി, വൈരുദ്ധ്യമേ മനുഷ്യൻ പറയുള്ളൂ. നമ്മൾ വ്യക്തിപരമായി കുറ്റപ്പെടുത്തല്ല, ആദർശപരമാണ് വിഷയം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ദീൻ, അത് യഥാർത്ഥമായി നിൽക്കുക. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിൽ വൈരുദ്ധ്യമുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കുന്നല്ലാതെ വേറെ ആരെങ്കിലും അടുക്കുന്നുള്ളതാണെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ? ചോദിച്ചില്ലേ? ആ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അഫലായ തദബ്ബറൂനൽ ഖുർആൻ,
അവർ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്നല്ലാതെ മറ്റുള്ള ആരെങ്കിലും ആയിരുന്നു ആ ഖുർആനെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവരിൽ കാണുമായിരുന്നു. ഇതാണ് കഥ. അപ്പൊ സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാരുടെ അവരുടെ ആശയവും ചിന്തയുമാണ് ആ നിലക്ക് അവർ കൊണ്ട് നടക്കുന്ന ഒരു മതമാണ് അവരുടെ പക്കലുള്ളത്. അവർക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പാരമ്പര്യമുണ്ടോ? ഇല്ല. മാത്രമല്ല, സ്വഹാബത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങൾ, ഇവർ പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ എത്തി? അറിയുകൾ എവിടെ വരെ എത്തി? ഇത് മഅദിൻ എങ്കൗമിയ പ്രകീർത്തന പുണ്യങ്ങൾ, എങ്കൗമിയ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അതിന്റെ ഇവരുടെ എങ്കൗമിയ എന്ന് പറഞ്ഞൊരു പരിപാടി എടുത്ത് മലപ്പുറം മുട്ടിപ്പടിയിൽ, അതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇറക്കിയ ഒരു പ്രസിദ്ധീകരണമാണ്. ഇതില് കൂടിക്കാഴ്ച എന്നും പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഉള്ളാൾ തങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ട്, അഭിമുഖം. ഇതിൽ ഇയാള് പറയാ, കേട്ടോളൂ, എന്താ പറയുക ഇവരുടെ നിലവാരം. ചോദ്യം: വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വാതിലിന് മുമ്പിൽ മണിക്കൂറുകളോളം രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കാത്തു നിന്നിരുന്ന ഒരു ആ ഒരു പ്രതാപ കാലമാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇയാളുടെ ഉള്ളാൽ തങ്ങളുടെ മറുപടി: പണ്ഡിതന്മാരുടെ കഥകിന് മുമ്പിൽ കാത്തു നിൽക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ തീരുമാനത്തിനനുസരിച്ച് ദീൻ വ്യാഖ്യാനിക്കേണ്ടവരല്ല പണ്ഡിതന്മാർ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു, പിന്നെയാണോ രാഷ്ട്രീയക്കാർ? അല്ല വരെ ഭക്തന്മാരായ പണ്ഡിതന്മാരെ ഭയപ്പെടുന്നു, പിന്നെയാണോ രാഷ്ട്രീയക്കാർ? പണ്ഡിതന്മാർ പാണ്ഡിത്യവും പാണ്ഡിത്യത്തിനനുസരിച്ച പ്രവർത്തനങ്ങളും ഉള്ളവരാവണം, എന്നാൽ എല്ലാവരും വാതിലുമ്പിൽ കാത്തു കിടക്കും. അല്ല വരെ കാത്തു കിടക്കുന്നവർക്കപ്പൊ തൂക്കം. ഇതാണ് മുസ്ലിയാക്കന്മാർ. അത് ആരാ പറഞ്ഞു? ചില്ലറക്കാരനല്ല, ചില്ലറക്കാരല്ല, പറഞ്ഞ പേരോൾ സക്കാഫി എന്നല്ല, ആരാ? ഉള്ളാൾ തങ്ങളെ, ഉള്ളാൾ തങ്ങളെ. അല്ലാഹ്ക്ക് പണ്ഡിതന്മാരെ പേടിയോ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നത് തിരിച്ചു മാറ്റാണോ ഇവർ? ആണോ? നിങ്ങൾ ചിന്തിക്ക് സഹോദരന്മാരെ. അപ്പൊ ഈ ജാതി മൊയിലിയാക്കന്മാരെ പിന്നിലാണോ പോണ്ടത്? അതല്ല ഖുർആൻ സുന്നത്തും പറഞ്ഞു കൊടുത്താണോ നിൽക്കേണ്ടത്? അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രസ്ഥാനം വലുതാക്കാനല്ല നിങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നമ്മൾ മരിച്ചു പോകും. മരിച്ചു പോയി നമ്മുടെ ഖബറിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്കാണ് സമാധാനം പറയേണ്ടത്. പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവിടെ നമ്മോടുള്ള ചോദ്യത്തിന് നമ്മളാണ് സമാധാനം പറയേണ്ടത് അല്ലേ? ആ ഒരു ബോധം ഉണ്ടാവണം. ശിർക്ക് ചെയ്ത മനുഷ്യനാണെങ്കിൽ ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും മോക്ഷമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം എപ്പോഴാണോ കിട്ടുന്നത്, ആ സമയം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് ശുദ്ധീകരിക്കൂ. പ്രിയമുള്ളവരെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് നിങ്ങൾ തൗബ ചെയ്യൂ. നബിദിനാഘോഷം പോലെ ബിദഅത്ത് ചെയ്തതിന് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിനല്ല ഞങ്ങളെതിര്, അതിനല്ല, സ്നേഹിക്കണം തർക്കമില്ല, പക്ഷെ അതിന്റെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിലോ ആ മാസത്തിലെ പന്ത്രണ്ടിനോ എന്തെങ്കിലും ഒരു അധിക കർമ്മമുണ്ടോ, ഒരു സ്വലാത്ത് ഉണ്ടോ, ഒരു ദിക്റുണ്ടോ, ഒരു അന്നദാനമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചില്ല, സഹാബത്ത് ചെയ്തില്ല, അതുകൊണ്ട് നമുക്കും അത് വേണ്ട. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലം സഹാബത്തും പഠിപ്പിച്ച പോലെ നമ്മൾ സ്വീകരിക്കുക. ആ നിലക്ക് മരണം വരെ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിയാൾ നരകാത്തിയില്ലെന്ന് റബ്ബ് നമ്മെ എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. അനുഗ്രഹത്തിന് ലോകമായ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.